നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വിവേക് ഒബ്റോയ് നായകനായി എത്തുന്ന PM നരേന്ദ്രമോദി എന്ന സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. സെൻസർ ബോർഡ് ഇതുവരെ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നും സിനിമ പെരുമാറ്റച്ചട്ട ലംഘനമാണോ എന്ന് തീരുമാനിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ചിത്രം പുറത്തിറക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. 23 ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമയിൽ ബോളിവുഡ് നടൻ വിവേക് ഒബ്റോയാണ് മോദിയായി അഭിനയിക്കുന്നത്. ഒമങ്കുമാറാണ് സംവിധാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം പ്രമേയമാകുന്ന സിനിമയാണ് PM നരേന്ദ്രമോദി. April 5 സിനിമ തിയേറ്ററുകളിൽ എത്തില്ലെന്നും മറ്റു വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നുമാണ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചത്. സെൻസർ ബോർഡിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതാണ് റിലീസ് വൈകാൻ കാരണം. തെരഞ്ഞെടുപ്പ് ആരംഭിക്കും മുൻപ് സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാനായിരുന്നു അണിയറ പ്രവർത്തകരുടെ നീക്കം. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ റിലീസ് വേണ്ടെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. ചിത്രം റിലീസ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പരാതി ഉയർന്ന സാഹചര്യത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിർണായകമായ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. വിവേക് ഒബ്റോയ് മോദിയായി എത്തുന്ന ചിത്രത്തിൽ ബോമൻ ഇറാനി, മനോജ് ജോഷ്, സറീന വഹാബ്, ബർഖ ബിഷ്ട്, ദർശൻ റവാൽ, അക്ഷദാർ സലൂജ, സുരേഷ് ഒബ്റോയ്, അഞ്ജൻ ശ്രീവാസ്തവ്, രാജേന്ദ്ര ഗുപ്ത, യതിൻ കുര്യക്കർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. വളരെ പ്രത്യേകതകളുള്ള ഒരു ചിത്രമാണിത്. പറയപ്പെടേണ്ട ഒരു കഥയും വിശ്വാസത്തിന്റെ ഈ കഥ പ്രേക്ഷകരെ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 130 കോടി ജനങ്ങളിലേക്ക് ഈ കഥ എത്തിക്കാൻ കഴിയുന്നതിൽ സന്തോഷവും ആവേശവുമുണ്ട്, ചിത്രത്തിന്റെ നിർമ്മാതാവ് സന്ദീപ് സിംഗ് പറഞ്ഞു. PM നരേന്ദ്രമോദി സിനിമ കാണാതെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചോ എന്ന് പറയാനാകില്ലെന്ന് സുപ്രീം കോടതി. സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഇതുവരെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സിനിമയെ എതിർക്കുന്നതിന് കൃത്യമായ കാരണം വ്യക്തമാക്കാൻ ഹർജിക്കാരനോട് കോടതി നിർദ്ദേശിച്ചു. സിനിമയുടെ പകർപ്പ് കാണാൻ അനുവദിക്കണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടെങ്കിലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരാകരിച്ചു. തെരഞ്ഞെടുപ്പിനിടെയുള്ള റിലീസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനുഭാവി അമൻ പന്മറാണ് ഹർജി സമർപ്പിച്ചത്. വിവേക് ഒബ്റോയ് നായകനാകുന്ന ചിത്രം ആദ്യ തെരഞ്ഞെടുപ്പ് ദിവസവും പുറത്തിറങ്ങും. സിനിമയുടെ നിർമ്മാതാവ് സന്ദീപ് സിംഗ് ആണ് ചിത്രം റിലീസ് ചെയ്യുന്ന തീയതി ട്വീറ്റ് ചെയ്തത്. ഒമങ്കുമാറാണ് സിനിമ സംവിധാനം ചെയ്തത്. അതായത് മോദിയുടെ സിനിമയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ വന്ന ഹർജിയിലെ ആവശ്യങ്ങൾ എല്ലാം കോടതി തള്ളുകയും ഹർജിക്കാരനെ കണ്ടം വഴി ഓടിക്കുകയുമായിരുന്നു. സിനിമയുടെ റിലീസ് തടയണമെന്ന ആവശ്യം കോടതി നിരസിച്ചത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJP ആശ്വാസമാകും, തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന മോദിക്കും കൂട്ടർക്കും ആവേശമാകും കോടതിയുടെ ഈ വിധി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.